ബീവി ആരൊക്കെയാകാം? എത്ര ബീവിമാരുണ്ട് നാട്ടിൽ? മകൾ മാസപ്പടി വാങ്ങിയെന്ന കണ്ടെത്തലിൽ വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രി. തന്നെ ഇടിച്ചു താഴ്ത്താൻ കുടുംബാംഗങ്ങളെ വലിച്ചിഴക്കുന്നുവെന്ന ആരോപണം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം, അങ്ങോട്ട് ഇറങ്ങിയില്ലേ? അല്ല, ബീവി ആരൊക്കെയാകാം? ബീവി ആരൊക്കെയാകാം? എത്ര ബീവിമാരുണ്ട് നാട്ടിൽ? അതാ നിങ്ങള്. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ ചുരുക്കപ്പേര് അതിൽ ഉണ്ടാകാനേ സാധ്യതയില്ല. മറ്റു കാര്യങ്ങള് നിയമസഭക്കകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തോ, എങ്ങനെ ഈ പറയുന്ന പിന്നെ പൈസ വാങ്ങിയത് അവരാരെങ്കിലും കണ്ടെത്തിയതാണോ? ഉത്തരം പറ. അതിന്റെ ഭാഗമായി കൊടുക്കേണ്ട എന്തെല്ലാം നിയമപ്രകാരമുള്ള ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെല്ലാം നിറവേറ്റിയ കമ്പനിയല്ലേ അത്? ആ പറഞ്ഞവനെ വിളിച്ചോണ്ട, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതെല്ലാം അവരാലോചിക്കട്ടെ. നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അവരാലോചിക്കട്ടെ. നിന്റെ തെളിവണ്ട. ഈ പറയുന്നതൊന്നും മറച്ചു വെച്ച കണക്കല്ലോ. ആ കണക്ക് അവരുടെ കമ്പനിയുടെ കണക്കിലുണ്ട്, ഇവരുടെ കണക്കിലുണ്ട്, ഈ കൊടുത്ത കമ്പനിയുടെ കണക്കിലുണ്ട്, സ്വീകരിച്ച കമ്പനിയുടെ കണക്കിലുണ്ട്. സ്വീകരിച്ച കമ്പനി അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആദായനികുതി സ്റ്റേറ്റ്മെന്റിനകത്ത് അത് വന്നിട്ടുണ്ട്. താൻ എന്ത് പാടോ, തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? അതിന്റെ ഭാഗമായി നിയമപ്രകാരം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് അതിൽ സുതാര്യത ഇല്ലാത്തത്? പുലിയാണ് ഏട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. എനക്ക് മനസ്സിലായി നിങ്ങളെ വിഷമം. എനക്ക് മനസ്സിലായി. മനസ്സിലാക്കി കളഞ്ഞല്ല. സ്വാഭാവികല്ലേ? സ്വാഭാവികല്ലേ? സ്വാഭാവികം. അത് അത് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ലല്ലോ. അതിന്റെ വിഷമം തന്നെ എനക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. നമുക്ക് സാധവിക്കലല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ലല്ലോ. അഭിനയിക്കല്ല, ജീവിക്കണം തോന്നും അല്ലേപ്പാ. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന് നാടിന്റെ പൊതുവായ സ്വീകാര്യത ലഭിക്കാതിരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവും. അടുത്ത ജന്മമെങ്കിലും നീ ആയിട്ട് പിറന്നാ മതിയായിരുന്നു. നിങ്ങളെ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്ഥാപനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. ഓരോരുത്തർ പറയുന്നത് കേട്ട തോലി ഉരിഞ്ഞു പോകും. നിങ്ങൾ അതേ വാദഗതി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ അത് കണ്ടില്ലാന്നടിക്കുകയല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ലാന്നടിക്കുന്നു? എനിക്കറിയില്ല. നിങ്ങൾക്ക് അതിനെ സ്വാധീകരിക്കണം. കാരണം എങ്ങനെയൊക്കെ പിണറായി വിജയനെയൊന്ന് മെല്ലെ ഇടിച്ചു താഴ്ത്താൻ പറ്റൂ. അത് നിങ്ങൾ കുറെ കാലമായി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. നോക്ക്. അതിന് കുടുംബാംഗങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? അതും നോക്ക്. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാളുടെ. നമുക്ക് ജയിക്കാനാവില്ല. അതിന്റെ ഭാഗമായിട്ടൊന്നും തകർന്നു പോകുന്ന ഒരാളല്ല ഞാൻ എന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നമുക്കത് തുടരാം, ഇനിയും തുടരാം. ഭൂർഷാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോ സാധിക്കുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ?